ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ അവതരിപ്പിക്കുന്ന ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പ്രോഗ്രാമിലൂടെ സുപ്രസിദ്ധ സുവിശേഷ പ്രസംഗകനും രചയിതാവും വേദ അധ്യാപകനുമായ റെവറൻഡ് ഡോക്ടർ ഡി ജെ അജിത് കുമാർ നമ്മോട് പ്രസംഗിക്കുകയാണ്. ഭാരത സുവിശേഷീകരണത്തിനും അനേക സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യയുടെയും ജീവജലം ഭാരതീയ പാത്രത്തിൽ നൽകുക എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ക്രിസ്തുകൃപ ആശ്രമത്തിൻ്റെയും സ്ഥാപകനായ റെവറൻഡ് ഡോക്ടർ ഡി ജെ അജിത് കുമാർ കഴിഞ്ഞ 40 വർഷമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു വരുന്നു. ഭാരതീയ ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന മൊബൈൽ ടെന്റ് മിനിസ്ട്രി എന്ന തൻ്റെ നൂതന ആശയത്തിലൂടെ 35,000-ലധികം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ച തൻ്റെ ശുശ്രൂഷ അനേക ആയിരങ്ങളെ യേശുവിലേക്ക് ആകർഷിക്കാനും ആത്മീയമായി ബലപ്പെടുത്താനും ഇടയാക്കിയിട്ടുണ്ട്. ഇത്രത്തോളം യഹോവ സഹായിച്ചു തുടങ്ങി അനേക ആത്മീയ ഗാനങ്ങളിലൂടെ ക്രിസ്തീയ സംഗീത ലോകത്തും അദ്ദേഹം പരിചിതനാണ്. ആത്മീയ സമൂഹത്തിന് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ദിശാബോധം നൽകുന്ന കലർപ്പില്ലാത്ത സുവിശേഷ സത്യങ്ങൾ കേൾക്കാനും തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുവാനും ഈ പ്രോഗ്രാം ഇടയാകും. പ്രാർത്ഥനാപൂർവം ശ്രവിക്കാം. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഗുരുവചനം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്തീയ ആത്മീയത ഇന്നത്തെ കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണിത്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് മാനസാന്തരം, എന്താണ് മാനസാന്തരമല്ലാത്തത്? മാനസാന്തരം ധാരാളം നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ്. എന്നാൽ എന്താണ് മാനസാന്തരം എന്ന് കുറേ എപ്പിസോഡുകളിലായി ഞാൻ പറയാൻ ശ്രമിച്ചു. അതിനുശേഷം സുവിശേഷങ്ങളിലെ യേശു, ആരാണ് സുവിശേഷങ്ങളിലെ യേശു? യേശു ക്രിസ്തുവിനെ പലരും പല വിധത്തിൽ പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ക്രിസ്തുവിജ്ഞാനീയം എന്ന പഠന വേദപുസ്തക അല്ലെങ്കിൽ ദൈവശാസ്ത്ര ശാഖയിൽ യേശുവിനെ പല വിധത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രൈമറി ഡേറ്റ എന്നൊക്കെ പറയുന്ന വിധത്തിൽ, ഒരു പ്രാഥമിക നിഗമനത്തിൽ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ കാണുന്ന അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ കാണുന്ന യേശു ആരാണ്? ഇന്നത്തെ പഠിപ്പിക്കലുകളിലും ഇന്ന് കാലക്രമേണ ഉരുത്തിരിഞ്ഞു വന്ന ക്രിസ്തുവിജ്ഞാനീയ ചിന്തകളും വളരെ വളരെ വ്യത്യസ്ത തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ദൈവശാസ്ത്ര ബോധമില്ലാതെയുള്ള അപഗ്രഥനങ്ങൾ, പ്രസംഗങ്ങൾ, മനസ്സിലാക്കലുകൾ ഒക്കെ നമുക്കുണ്ട്. അത് വളരെ അപകടകരമായ ഒരു മേഖലയിലേക്ക് ക്രൈസ്തവതയെ ഇന്ന് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് നമ്മൾ വളരെ വേദനയോടെ ചില ക്രൈസ്തവ സഭകളെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകളും മറ്റും. അപ്പോൾ ഇവിടെ സുവിശേഷങ്ങളിലെ യേശു ആരാണ്? 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയുടെ മനുഷ്യരോടൊപ്പം ജീവിച്ച്, മനുഷ്യരോടൊപ്പം തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടി, മരിച്ച്, അടക്കപ്പെട്ട്, എന്നാൽ താൻ ദൈവപുത്രനായതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമുക്ക് സുവിശേഷങ്ങളിലേക്കൊന്ന് മടങ്ങി വരണം എന്നാണ് ആ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ചിലരെല്ലാം ആ എപ്പിസോഡുകൾ കണ്ടിട്ട് വിളിക്കുകയുണ്ടായി. എന്നെ പരിചയമുള്ളവർ വിളിച്ച ആ കാര്യങ്ങൾ ഒരുപാട് സമയം ചർച്ച ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതേക്കുറിച്ച് നല്ലൊരു ബോധ്യമുണ്ടാകണമെന്നാണ് എനിക്ക് ദിവസങ്ങളിൽ വളരെ ഭാരത്തോടെ പറയാനുള്ളത്. കാരണം ഇന്ന് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടനെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ഉപരിപ്പളമായ ചില അനുഭവങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുകയാണ്, ആ ആൾ ഉപദേശിക്കാൻ തുടങ്ങുകയാണ്.
അദ്ദേഹത്തിന് വേദപുസ്തക പ്രകാരം ഒരു ഗുരുവിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ഗുരുത്വത്തിൻ്റെ കീഴിൽ പഠിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹം പഠിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ച ഗുരുവിന് ഇതെന്തെങ്കിലും ബോധ്യമുള്ള ആളാണോ? ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. കുറേ അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നു. അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. എല്ലാ മതത്തിലുള്ളവർക്കും അനുഭവങ്ങൾ ഉണ്ടാകും. പോസിറ്റീവോ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് നമ്മളങ്ങ് തുടങ്ങുകയാണ്. അവിടെയാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തകരാറ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ചിലർക്ക് കൂടുതൽ മനസ്സിലാക്കാനും താഴ്മപ്പെടാനും, തെറ്റായി മനസ്സിലാക്കിയിരുന്നത് തെറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നതെന്ന് പറയാനുമുള്ള ആർജവം, അത് ക്രൈസ്തവതയിൽ വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ പിന്നെ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാലും പിന്നെ അത് ഒരിക്കലും തിരുത്തി പറയാതെ പഴയത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്ങനെയാ തിരുത്തി പറഞ്ഞാൽ ശരിയാവുക എന്നതാണ്. എന്നാൽ പൗലൂസ് പറയുന്നുണ്ട്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു. എന്നാൽ പുരുഷനായ ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ശിശുവിനുള്ളതെല്ലാം ത്യജിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആത്മീക അവബോധവും വളർച്ചയും ക്രൈസ്തവതയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സുവിശേഷങ്ങളിലെ യേശുവിനെ തിരിച്ചറിയണം. അതിലേക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. ഇന്ന് പലരും പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത് സുവിശേഷങ്ങളിലെ യേശുവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു യേശുവിനെയാണ് എന്ന് സുവിശേഷങ്ങളിലെ യേശുവിനെ പഠിക്കുമ്പോൾ മനസ്സിലാകും. അതിനുവേണ്ടിയുള്ളൊരു ചെറിയ ശ്രമമായിരുന്നു സുവിശേഷങ്ങളിലെ യേശു ഒരു പുനർവായന എന്ന പേരിൽ കുറേ എപ്പിസോഡുകൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. എത്ര പേര് ശ്രദ്ധിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. അത് ശ്രദ്ധിക്കുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഞാൻ സംസാരിച്ച മറ്റൊരു കാര്യം ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകളുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവരാജ്യം ആയിരുന്നു. യേശുക്രിസ്തു പ്രസംഗിച്ചതാണ്, അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതാണ്, പ്രസംഗിക്കാൻ അയക്കപ്പെട്ടതാണ് ദൈവരാജ്യം പ്രസംഗിക്കുക. അപ്പോൾ എന്താണ് ദൈവരാജ്യം? ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ചും വളരെ തെറ്റായ ധാരണകൾ ആൾക്കാരുടെയിൽ ധാരാളമുണ്ട്. അതിനെക്കുറിച്ചും ഞാൻ സംസാരിക്കുകയുണ്ടായി. ആ എപ്പിസോഡുകൾ കണ്ട് പലരും, പ്രത്യേകിച്ച് എൻ്റെ ചില പഴയ സുഹൃത്തുക്കൾ, വർഷങ്ങൾക്ക് മുൻപുള്ള സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, അറിയാവുന്നവർ. അല്ലാത്തവരും പലരും അത് കണ്ട് കാണുന്ന നമ്പറിൽ അതുമായി ബന്ധപ്പെട്ട് പലരും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തതായിട്ട് ബിഷപ്പിനോട് പറയുകയുണ്ടായി. അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ കാര്യമായി പഠിക്കേണ്ട ഒരു കാലത്തിൽ വന്നിരിക്കുന്നു. കുറേ ആവേശവും കുറേ ബഹളങ്ങളും കുറേ സ്പീഡിന് പറയുന്നതും കുറച്ച് ആൾക്കാർ ഇതിനെ ത്രസിപ്പിക്കുന്നതും മാത്രമാണ് ആത്മീയത, അത് വലിയ ആത്മീയ ശക്തിയാണ് എന്നൊക്കെയുള്ള ധാരണകൾ ഇനിയെങ്കിലും ഒക്കെ മാറണം. സത്യം അറിയണം, കുറച്ചുകൂടെ നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മടങ്ങി വരണം എന്നൊക്കെ വളരെ താഴ്മയോടെ ഈ കോവിഡിൻ്റെ കാലത്തെങ്കിലും തിരിച്ചറിയാൻ സാധിക്കണം. എത്ര കള്ളപ്രവചനങ്ങളാണ് 2020നെക്കുറിച്ചൊക്കെ ആൾക്കാർ പറഞ്ഞതും, അതുപോലെ അത് അങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും. ഇതൊന്നും നടന്നില്ലല്ലോ, ഇതെല്ലാം അസ്ഥാനത്തായില്ലേ? ഇലക്ഷൻ വരുമ്പോൾ കുറേ പ്രവചനങ്ങൾ, ഇപ്പോഴും കുറേ പ്രവചനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആൾക്കാർ പറഞ്ഞു, അതെല്ലാം പൊട്ട കള്ളമായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഇതെങ്കിലും തിരിച്ചറിഞ്ഞിട്ട് ദയവായി യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക എന്ന് വളരെ താഴ്മയോടെ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ക്രിസ്തീയ ആത്മീയത എന്താണ്? സ്പിരിച്വാലിറ്റി. എന്തായാലും ഈ മതവും ആത്മീയതയും, ക്രിസ്ത്യാനിയായിരുന്നാലും അല്ലാത്തവനായിരുന്നാലും, ഒരു മതവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഒരു ആത്മീയ അന്വേഷികളായിട്ടാണല്ലോ നമ്മളിതൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ് ആത്മീയത? വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? ഇതിനെക്കുറിച്ച് ഒന്ന് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ആത്മീയത? ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പള്ളിയിൽ വരുന്നു, ആരാധിക്കുന്നു, പാട്ടുപാടുന്നു, അതാണോ ആത്മീയത? ഇല്ല, പാട്ടുപാടാതെയും അങ്ങനെ ബഹളങ്ങളൊന്നും ഇല്ലാതെയും ആരാധിക്കുന്നതാണോ ആത്മീയത? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വെറും ആരാധന മാത്രമാണോ ആത്മീയത? അല്ല, കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കിട്ടും ഇത് കിട്ടും എന്ന് മാത്രം പറയുന്നതാണോ ആത്മീയത? എന്താണ് ആത്മീയത? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഭൗതികമല്ലാത്തതെല്ലാം ആത്മീയമാണ്. ഭൗതികം, ഇപ്പം ഭൗതികവാദികളുണ്ട്, ഭൗതികമായ കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യുന്നുണ്ട്.
ഭൗതികമല്ലാത്തത് ആത്മീകം എന്ന് നമുക്ക് ഒറ്റ വാക്യത്തിൽ പറയാം. കൃത്യമായ ഒരു നിർവചനമൊന്നും അല്ലാതെ വിശദമായ നിർവചനവും അല്ല. എന്നായാലും നമുക്ക് ഭൗതികമല്ലാത്തത് ആത്മീകമെന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ക്രൈസ്തവ യോഗങ്ങളിൽ ഭൗതികമാണോ ആത്മീകമാണോ ചർച്ച ചെയ്യുന്നത് ഒന്ന് സ്വയം ശോധന ചെയ്യുക. അത് മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ വിശദമായിട്ടൊക്കെ നമുക്ക് പറയാം. ഇന്ന് കാണുന്ന ക്രൈസ്തവ ആരാധനകളിൽ, യോഗങ്ങളിൽ, കൂട്ടായ്മ, ഉപവാസ പ്രാർത്ഥന, ആരാധന, കുർബാന, എന്തോ ആയിക്കൊള്ളട്ടെ, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന, അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം? ഏതാണ്? ഭൗതികമാണോ ആത്മീയമാണോ? ഈ ലോകത്തിലെ കാര്യങ്ങൾ, ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം. ആരാധനയ്ക്ക് പോകുന്നത് പോലും കൂടുതൽ പേരും അതിനു വേണ്ടിയാണ്. ഭൗതികത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സെറ്റപ്പാണ്. ചിലപ്പോൾ ചിലർക്ക് ജോലി കിട്ടാൻ, മക്കളില്ലാതെ മക്കൾ കിട്ടാൻ, കടഭാരങ്ങൾ മാറാൻ, വീട് കിട്ടാൻ, ഗൾഫിൽ പോകാൻ, വിസ ഇന്ന് ഗൾഫിലൊന്നും പോണില്ലാരും, വിസ കിട്ടാൻ, മക്കളുടെ കല്യാണം നടക്കാൻ, കേസ് തീർക്കാൻ, അങ്ങനെ കുറേ പേര്. അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ, എല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നത്. എന്നാൽ ആത്മീയ കാര്യങ്ങൾ, എന്താണ് ആത്മീകം? റിലേറ്റഡ് ടു സ്പിരിറ്റ്, ആത്മാവുമായി ബന്ധപ്പെട്ടത് ആത്മീകം. ഭൗതികമായെന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായ കാര്യവുമായി ബന്ധപ്പെട്ടത് ഭൗതികം. നമ്മൾ കാണുന്ന, ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം ഭൗതികം. അപ്പോൾ ചോദിക്കാം, അത് വേണ്ടേ? തീർച്ചയായിട്ടും വേണം. നമ്മളെല്ലാം മനുഷ്യരാ, സാമൂഹിക ജീവികളാ, ഭൗതികമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഈ നമ്മൾ ജീവിക്കുന്നത് ഈ ഭൗതിക ലോകത്താണ്. തീർച്ചയായിട്ടും ഭൗതികം വേണം. പക്ഷെ അതിന് ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നെങ്കിൽ, എൻ്റെ അഭിപ്രായം, അതിന് ഭൗതിക കൂട്ടായ്മയെന്നോ അല്ലെങ്കിൽ ഭൗതിക ആരാധന എന്നോ പറഞ്ഞാൽ പോരെ. എന്തിനു ആത്മീയ ആരാധന എന്ന് പറയണം? ഭൗതിക ഉണർവെന്ന് പറഞ്ഞാൽ പോരെ. എന്തിനു ആത്മീയ ഉണർവെന്ന് കള്ളത്തരം പറയണം? അത് ആത്മീയമാണെങ്കിൽ അത് ആത്മീയ ഉണർവെന്ന് പറഞ്ഞോളൂ. ഭൗതിക കാര്യങ്ങൾ ഭൗതികവാദികളെന്ന് നമ്മൾ പറയുന്നു. നമ്മൾ പിന്നെ സാമൂഹികമായ പ്രവർത്തകരെ സാമൂഹിക പ്രവർത്തകരെന്ന് പറയുന്നു, ആത്മീയ പ്രവർത്തകരെന്ന് പറയുന്നില്ല. നമ്മൾ ഭൗതിക പ്രവർത്തകരെ ഭൗതികവാദികളെന്ന് പറയുന്നു. അതാണ് റിയലിസ്റ്റിക് ആയിട്ട് യാഥാർത്ഥ്യമായി പറയുന്നു. അപ്പോൾ നമ്മൾ വളരെ ക്ലിയറായിട്ട് ഇവിടെ ഒരു വ്യത്യസ്തത, ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതാണ് എൻ്റെ ഒരു ഭാരം, അല്ലെങ്കിൽ എൻ്റെ ഒരു വാദം. ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദികൾ ആണ് നമ്മൾ ആത്മീയ ശുശ്രൂഷകൾ, ആത്മീയ കൂട്ടായ്മ, ആത്മീയ ആരാധന എന്നൊക്കെ പറയുന്നത്. അവിടെ ആത്മീയമായ കാര്യങ്ങൾ, ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, റിലേറ്റഡ് ടു സ്പിരിറ്റ്, വിശുദ്ധ വേദപുസ്തകം ഇത് രണ്ടും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ആത്യന്തികമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ആത്മീയ കാര്യങ്ങളാണ്, ആത്മാവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇന്ത്യൻ ഫിലോസഫിനോടൊക്കെ നമുക്കെടുക്കാം, സംഖ്യ, യോഗ, ന്യായ, മീമാംസ, വൈശേഷിക, വേദാന്ത, ബൗദ്ധം, ചാർവാഹം, ജൈനം എന്നൊക്കെ പറയുന്ന ഈ നവ ദർശനങ്ങളിൽ, 9 ദർശനങ്ങളിൽ എല്ലാം ആത്മീകമല്ല. അത് അവർ തന്നെ പറയുന്നു, എല്ലാം ആത്മീകമല്ല. നാസ്തികവാദമുണ്ട്, ആസ്തികവാദങ്ങളുമുണ്ട്. നാസ്തികവാദമുണ്ട്, സംഖ്യ ഒരു നാസ്തികവാദമായിട്ട് പറയുന്നു, ബൗദ്ധം നാസ്തികവാദമായിട്ട് പറയുന്നു, യോഗ ഒരു പരിധിവരെ നാസ്തികവാദമായിട്ട് പറയുന്നു. അപ്പോൾ അവർ അവകാശപ്പെടുന്നില്ല ഇത് ആസ്തികവാദമെന്ന്, വളരെ കൃത്യമായിട്ട് അവർ പറയുന്നു. പക്ഷെ നമ്മൾ ഇതെല്ലാം ആത്മീയമെന്ന് പറയുകയും വെറും ഭൗതിക കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുകയും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ആരാധനകളിൽ ഓടിക്കൂടുകയും ചെയ്യുന്നു. പൂർവകാല സഭകൾ, പുരാതന സഭകൾ, പ്രത്യേകിച്ച് പൗരസ്ത്യ സഭകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പഴയ സഭാപിതാക്കന്മാരെക്കുറിച്ച് പഠിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സഭാപിതാക്കന്മാരുടെ അന്ത്യം? എങ്ങനെയായിരുന്നു സഭാപിതാക്കന്മാരുടെ, പഴയ സഭാപിതാക്കന്മാരുടെ? ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം കഴിഞ്ഞ് ദീർഘനാൾ, ഒരു 400 വർഷം നമുക്കെടുക്കാം, ഒരു 400-500 വർഷം വരെ, അതിനുശേഷവും ഉള്ള സഭാപിതാക്കന്മാരെന്ന് പറയുന്ന സഭാപിതാക്കന്മാർ യഥാർത്ഥത്തിൽ അവരുടെ അന്ത്യം എന്തായിരുന്നു? ഇന്നത്തെ പോലെ വലിയ വലിയ പിന്നെ രാജ്യം സ്ഥാപിച്ചവരാണോ? വലിയ രാജ്യം സ്ഥാപിക്കുക, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടാക്കുക, അടുത്ത ഇലക്ഷനിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് ബാധിക്കുക, അത് പിന്നെ കോടിക്കണക്കിന് ആസ്തികൾ ഉണ്ടാക്കുക, ഇതൊക്കെയാണോ സഭാപിതാക്കന്മാരൊന്ന് ചെയ്തത്? സഭാപിതാക്കന്മാരുടെ അന്ത്യം എന്തായിരുന്നറിയാമോ? അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് രക്തസാക്ഷിയായി മരിക്കുക എന്നുള്ളതായിരുന്നു. ഭൗതികമായിട്ട് ഒരു ബന്ധവുമില്ല, ഭൗതികവുമായി ഒരു ബന്ധവുമില്ല. ഇന്നും അതറിയാതെ ഒരു സഭാപിതാവായി ഒരാളിനെ കോൺസെക്രേറ്റ് ചെയ്യുമ്പോൾ, ഒരാളിന്
അവരെ സഭാപിതാവായി അവരോധിക്കുമ്പോൾ അവരെ ഒരു സിംഹാസനത്തിനിരുത്തി ഉയർത്തിപ്പിടിച്ച് നീ യോഗ്യനാകുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാറുണ്ട്. നീ യോഗ്യനാകുന്നു. യഥാർത്ഥത്തിൽ എന്തിനെന്നറിയാമോ യോഗ്യനാകുന്നു എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയാമോ? ചോദിച്ചു നോക്കുക നിങ്ങളവരോട്. നീ യോഗ്യനാകുന്നു എന്ന് പറയുന്നത് എന്തിനാണ്? നീ ഒരു വലിയ രാജ്യം ഭരിക്കാൻ യോഗ്യനാകുന്നു, നീ അങ്ങ് ഇവിടെ പിന്നെ രാഷ്ട്രീയ സ്വാധീനം നടത്താൻ യോഗ്യനാകുന്നു, കോടിക്കണക്കിന് ആസ്തി ഉണ്ടാക്കാൻ യോഗ്യനാകുന്നു എന്നല്ല ഈ കസേരയിൽ ഇരുത്തിയിട്ട് ഉയർത്തിപ്പിടിച്ച് പറയുന്നത്. എന്തിനെന്നറിയാമോ യോഗ്യനാകുന്നു എന്ന് പറയുന്നത്? നീ കൊല്ലപ്പെടാൻ യോഗ്യനാകുന്നു എന്നാണ്, രക്തസാക്ഷിയായിത്തീരാൻ യോഗ്യനാകുന്നു എന്നാണ്, ത്യാഗിയായിത്തീരാൻ സ്വയം തകർക്കപ്പെടാൻ നീ ഇപ്പോൾ യോഗ്യനാണ്, ഏത് സമയത്തും സ്ലോട്ടർ ചെയ്യപ്പെടാൻ നീ യോഗ്യനാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പൗരസ്ത്യ സഭകൾ സഭാപിതാക്കന്മാരെ വാഴിച്ചിരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം വളരെ ആത്മാർത്ഥമായിട്ട് ഈ ദിവസങ്ങളിൽ റീതിങ്ക് ചെയ്യണം. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന യുവജനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ ക്രിസ്തീയ വിജ്ഞാൻ 1980 പ്രസംഗിക്കാൻ തുടങ്ങിയത്. 2020 ഇപ്പോൾ 40 വർഷമായി. ആ കാലത്തൊക്കെ എന്നോടൊപ്പം പഠിച്ചിരുന്ന, എൻജിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചിരുന്നവർ, എന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ പോലും ജോലി റിസൈൻ ചെയ്തിട്ട്, ഇന്നൊക്കെ അവരായിരുന്നെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ ചീഫ് എഞ്ചിനീയറോ ഒക്കെ ആയിരുന്നു, റിട്ടയർ ചെയ്തവരാണ് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വലിയ വലിയ പ്രൊഫഷനിലൊക്കെ ഇരുന്നവർ ജോലി കളഞ്ഞ്, ഗവൺമെൻറ് ജോലിയൊക്കെ വലിച്ചു ദൂരെ കളഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോയി. അന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് 40 മുമ്പൊക്കെ പോയാൽ ഒന്നും കിട്ടത്തില്ല, കവല പ്രസംഗിക്കാം. ഞാനൊക്കെ ഒരുപാട് കവലകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഒരുപാട് കവലകളിൽ, ഒരു ദിവസം 2, 3, 4 കവലകളിൽ ദിവസം പ്രതി പ്രസംഗിക്കുമായിരുന്നു. ഇപ്പോഴും പ്രസംഗിക്കാൻ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ അന്ന് ആ കാലങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നവർ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്നവരല്ല, അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കിട്ടിയിട്ടുമില്ല. അങ്ങോട്ട് കൊടുക്കാൻ, ചിലവാകപ്പെടാൻ, ജോലി കളഞ്ഞ്, വലിയ പൊസിഷൻസ് കളഞ്ഞ്, കിട്ടേണ്ട പലതും കളഞ്ഞ്, അതൊക്കെ ഛേദമെന്നേണ്ടി വന്നവരാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട്, കുറച്ച് വർഷങ്ങളായി, വളരെ റീസൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റാണ്, അവസ്ഥ മാറിയിരിക്കുന്നു. വെറും സമൃദ്ധിയുടെ സുവിശേഷം, ഇങ്ങോട്ട് വാ അത് കിട്ടും, സ്തുതി ആരാധന ഊപ്പർ ജാത്തിഹെ ആശിഷിലേക്ക് നീ എന്തൊരു ദൈവശാസ്ത്രപരമായ തെറ്റായ പഠിപ്പിക്കല, സ്തുതിയും ആരാധനയും മുകളിലോട്ട് കൊടുക്കണം, ഇങ്ങനെ ദൈവം മുകളിലിരുന്ന് ആശിഷം ഇങ്ങനെ ഇട്ട് തരിക. അത്ര ഒരു പന്ന ദൈവമാണോ നമ്മുടെ ദൈവം? ആരാധന കൊതിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ നീ ആരാധിച്ചുകൊണ്ടിരിക്കുക, ഞാൻ നിനക്ക് ഇങ്ങനെ അപ്പ കഷ്ണങ്ങൾ ഇട്ട് തരാം. ഈ പാട്ടൊക്കെ പാടി ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്തുതി ആരാധന മുകളിലോട്ട് പോകും, മുകളിൽ നിന്ന് ആശിഷം ആനുഗ്രഹം താഴോട്ട് എറിഞ്ഞു തരും. എന്നാ ഇതൊക്കെ മാറാൻ പോണത്? എന്നാണ് നമ്മൾ ക്രിസ്തീയ ആത്മീയരായി മാറാൻ പോകുന്നത്? വലിയ മാറ്റം വന്നേ പറ്റൂ പ്രിയപ്പെട്ട, ഒരു യൂട്ടേൺ വന്നേ പറ്റൂ. വളരെ നാശത്തിലേക്കാണ് നമ്മുടെ തലമുറ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, തെറ്റായ ഒരു പഠിപ്പിക്കലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതൊരിക്കൽ കൂടെ പറയാം, പൂർവകാല പുരാതനമായ സഭാചരിത്രം പഠിച്ചു നോക്കണം, സഭാപിതാക്കന്മാരെക്കുറിച്ച് പഠിക്കണം. അവർ പ്രതീക്ഷിച്ചിരുന്ന ഒറ്റ കാര്യമാണ്, ദേ വർ ഓൾ എക്സ്പെക്റ്റിംഗ് ആൻഡ് ഹോപ്പിംഗ് ഫോർ ഓൺലി വൺ തിങ്, ദാറ്റ് വാസ് ദെയർ ഡെസ്റ്റിനി. അവരുടെ ഡെസ്റ്റിനി, അവരുടെ അവസാനം അതായിരുന്നു, ഏത് വിധേനയും യേശുവിന് വേണ്ടി മരിക്കുക, രക്തസാക്ഷിയായി തീരുക. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടത് കണ്ടു, അനുഗ്രഹമായിട്ട് അതിനുവേണ്ടി ഒരു ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, മാർട്ടിയ. അങ്ങനെ ഒരു കൂട്ടം രക്തസാക്ഷികളുണ്ടായി യേശുവിനെ പ്രസംഗിക്കുന്നതുകൊണ്ട്. ഇന്ന് അത്തരത്തിലുള്ള ഒരു കഠിനമായ എതിർപ്പുകളൊന്നും ഇല്ലെന്ന് പൂർണ്ണമായി പറയുന്നില്ല. ആ കാലത്തേക്കാളും ഇന്നത്തെ ആധുനിക ലോകം വളർച്ച പ്രാപിക്കുകയും ഒരു മതേതരത്വ സംവിധാനം പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട്, ഒരു പരിധിവരെ കേട്ടോ, പൂർണ്ണമായല്ല, ഒരു പരിധിവരെ. എന്നാലും നമുക്കുള്ള ഡെസ്റ്റിനി, നമുക്ക് എങ്ങനെ യേശുവിന് വേണ്ടി അല്ലെങ്കിൽ ആത്മീയരായി തീരുന്നതിൻ്റെ ഏറ്റവും വലിയ അവസാനം എന്താണ്? ഹെലികോപ്റ്ററിൽ വന്ന് പ്രസംഗിക്കുക എന്നുള്ളതല്ല. ഏറ്റവും വലിയ ആത്മീകനൻ അന്ന് ധരിച്ചിരുന്നത് ആരാണ്? അന്ന് ഏറ്റവും വലിയ ആത്മീകനൻ ധരിച്ചിരുന്നത് യേശുവിന് വേണ്ടി മരിക്കുക എന്നതായിരുന്നു, രക്തസാക്ഷിയായി തീരുക എന്നതായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ പദവിയായിട്ട് അവർ കണ്ടിരുന്നത്. അങ്ങനെയുള്ള പാട്ടുകളാണ് പണ്ടൊക്കെ നമ്മൾ കേട്ട് പഠിച്ചിരുന്നത്, ലോകമാം ഗംഭീര വാരിധി എന്നുള്ള മലയാളം പാട്ടുകളൊക്കെ, യേശുവിനോട് ചേരട്ടെ എന്നുള്ള പാട്ടുകളൊക്കെ. ഇന്നത്തെ പാട്ടുകളോ?
അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത, അത് കിട്ടും ഇത് കിട്ടും എൻ്റെ കടം മാറും എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും എനിക്ക് വീട് കിട്ടും, എന്തൊരു വളരെ സ്ട്രെയിഞ്ചായിട്ടുള്ള ഒരു ആത്മീയത ഉടലെടുത്തിരിക്കുന്നു. ഇതിനൊരു മാറ്റം വരണമെന്നാണ് ക്രിസ്തീയ ആത്മീയത എന്ന ഈ പരമ്പരയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് സ്വയം ചിന്തിക്കുക, വിശുദ്ധ വേദപുസ്തകം വച്ച് ചിന്തിക്കുക. ഞാൻ പറയട്ടെ, ഭൗതികം ആത്മീകം എന്ന രണ്ട് വ്യത്യസ്തതകളുണ്ടോ? ചില ആൾക്കാർ പറയുന്നതെല്ലാം ഒരു ഗ്രീക്ക് ചിന്താഗതിയാണ്, ഒരു യവന ചിന്താഗതിയാണ് ഭൗതികം ആത്മീയം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് ഇല്ല, എല്ലാം ആത്മീകമാണ് എന്ന് പറയുന്ന ഒരു വെസ്റ്റേൺ, ഒരു പാശ്ചാത്യ ചിന്തയുണ്ട്. അതൊരു വെസ്റ്റേൺ ഫിലോസഫിയാണ്, ഒരു തെറ്റായ പഠിപ്പിക്കലാണ്. അഫ്കോഴ്സ് ഗ്രീസും ഒരു വെസ്റ്റേൺ ചിന്താഗതിയിൽ നിന്ന് വന്നതാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ ലൂക്കോസ് വിശേഷം 12:21 പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവവിഷയത്തിൽ സമ്പന്നനായിരുന്നവനാണ് ആത്മീയൻ. ദൈവവിഷയത്തിൽ സമ്പന്നനായിരിക്കുക. അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ കൂടുതൽ വിശദമായി പറയാം. 1 കൊരിന്ത്യലേഖനം 15:35-49 വാക്യങ്ങൾ ദയവായിട്ട് ഒരു മുഖവരയായിട്ട് വായിക്കണം. ഈ ക്രിസ്തീയ ആത്മീയത എന്ന പരമ്പരയുടെ ഒന്നാമത്തെ ഒരു സന്ദേശമാണ് ഞാനിന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 15:35-49 ഒന്ന് വായിക്കണം. അവിടെ എഴുതിയിരിക്കുകയാണ്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമ ശരീരങ്ങളുമുണ്ട്. ഇത് രണ്ടും വ്യത്യസ്തതയാണ്. പൗലോസ് പറയുന്നത് സൂര്യൻ്റെ പ്രകാശം വേറെ, ചന്ദ്രൻ്റെ പ്രകാശം വേറെ, നക്ഷത്രങ്ങളുടെ പ്രകാശം വേറെ, ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രം കൊണ്ട് വ്യത്യാസമുണ്ട്. വളരെ കൃത്യമായി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് പൗലോസ്. ഇത് രണ്ടും രണ്ടാണ്, ഭൗതികവും ആത്മീയവും രണ്ടും രണ്ടാണ്. ഭൗമശരീരങ്ങളും സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, പ്രാകൃതവും ആത്മീയവുമുണ്ട്. ഇത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ഒരു ആത്മീയ ദർശനമാണ്. അതുകൊണ്ട് ഇതിനെ പൂർണ്ണമായൊരു യവന ചിന്താഗതിയാണ്, അതുകൊണ്ട് രണ്ടില്ല എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ആധുനിക ദൈവശാസ്ത്ര ചിന്താഗതികളുണ്ട്. അപ്പം ഞാൻ ഈ വചനങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതും യോഹന്നാൻ സുവിശേഷം 3:1 നിക്കോദേമോസിനോട് സംസാരിക്കുമ്പോൾ യേശു വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. നിക്കോദേമോസേ, അതുകൊണ്ട് ആത്മാവിൽ ജനിക്കണം, എന്നാലേ ഇതൊക്കെ മനസ്സിലാവും. അപ്പോൾ ആത്മീകവും ഭൗതികവും ജഡികവും എന്ന വ്യത്യാസം വളരെ കൃത്യമായി അവിടെ പറയുന്നുണ്ട്. ക്രിസ്തീയ ആത്മീയത, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി, അതിൻ്റെ യുണീക്ക്നെസ് എന്താ? നമുക്കെങ്ങനെ ആത്മീയരായി തീരാൻ കഴിയും? നമ്മൾ ആത്മീയരാണോ? നമ്മുടെ വേദികളിൽ ആത്മീയ വിഷയങ്ങളാണോ ചർച്ച ചെയ്യുന്നത്? ഇതൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ഒന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. നമുക്ക് ആത്മീയരായി തീരാൻ ദൈവമേ എന്നെ ആത്മീകനാക്കി തീർക്കണമേ, ആത്മീയ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. ഒരുപാട് ഭൗതിക വഴികൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ്, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ലോകം മുഴുവനും ചുറ്റുപാടും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, പണിയുക, കല്യാണം കഴിക്കുക, കല്യാണത്തിന് കൊടുക്കുക, മക്കളെ ജനിപ്പിക്കുക, പിന്നെ അവരെ വളർത്തുക, റിലേറ്റഡ് ടു ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് വി ആർ ബിസി വിത്ത് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ എങ്ങനെ വ്യത്യസ്തമായി ഒരു ആത്മീയ വിഷയങ്ങൾ ഇനിയെങ്കിലും ചിന്തിച്ച് നമ്മുടെ ഡെസ്റ്റിനി അടുത്തിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ? പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, കർത്താവേ, ക്രിസ്തീയ ആത്മീയതയുടെ പ്രാരംഭമായ ഒരു ചിന്ത അടിയനങ്ങളുടെ മക്കളുമായി പങ്കുവച്ചു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ആരെല്ലാം ഈ പ്രോഗ്രാം കാണുന്നുണ്ടോ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അവരോട് ചേർന്ന് അടിയനും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ അന്ത്യകാലങ്ങളിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ആത്മീയ ദിശാബോധം തരണമേ. ആത്മീയതയും ഭൗതികതയും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ, ആത്മീയരായിത്തീരാൻ, ദൈവവിഷയത്തിൽ സമ്പന്നരാകാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായി പോകുന്ന വഴിയിൽ നിന്ന് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ വിഷയങ്ങളോടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് പല വിധത്തിലെ വേദനകൾ, ഭാരങ്ങൾ, ക്ലേശങ്ങൾ, ഉത്കണ്ഠകൾ, ഒറ്റപ്പെടലുകൾ, രോഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഭാരപ്പെടുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും അടിയൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ തൊടണമേ, അവരെ വിടുവിക്കണമേ, അവരെ സൗഖ്യമാക്കണമേ, ആശ്വാസം നൽകണമേ. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്ന
ഓരോരുത്തരെയും അവിടെ നിന്ന് തൊട്ട് ആശ്വസിപ്പിച്ച് കൃത്യമായ ദൈവിക ദിശാബോധം നൽകി സമാധാനിപ്പിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്നേഹിതരെ, അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയം ഇതേ ചാനലിൽ നമുക്ക് പിന്നെയും കണ്ടുമുട്ടാം. ക്രിസ്തീയ ആത്മീയത തുടർന്നും നമുക്ക് ധ്യാനിക്കാം. ഗോഡ് ബ്ലെസ് യു. കഴിഞ്ഞ 40 വർഷങ്ങളിലായി വിവിധ ആത്മീയ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന റെവറൻഡ് ഡോക്ടർ ഡി ജെ അജിത് കുമാർ സ്ഥാപിച്ച മിഷണറി പ്രസ്ഥാനമാണ് ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ. സുവിശേഷം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ സഭ സ്ഥാപിക്കുന്ന സംരംഭമാണ് GMI പ്രധാന ശുശ്രൂഷ. ഓരോ ഗ്രാമങ്ങളിലും ദേശീയ സഭകളുള്ള പൂർണ്ണമായി സുവിശേഷമെത്തിയ രാജ്യം എന്നതാണ് GMI ദർശനം. 13 വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ 300 സഭകൾ ഭാരതീയ ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചുകൊണ്ട് GMI പ്രവർത്തിച്ചു വരുന്നു. ഭാരതത്തിൽ ഇദംപ്രദമായി മൊബൈൽ ടെന്റ് മിനിസ്ട്രി എന്ന ഒരു നവീന സുവിശേഷീകരണ രീതി 1995 ആരംഭിച്ചതിലൂടെ ഭാരതത്തിലെ അനേക ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ലക്ഷക്കണക്കിന് ജനങ്ങളോട് സുവിശേഷം അറിയിക്കാൻ സാധിച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ കേന്ദ്രമാക്കിക്കൊണ്ട് വലിയ ട്രക്കുകളിൽ ഭാരതം മുഴുവനും ടെന്റ്, മൈക്ക് സിസ്റ്റം, ജനറേറ്ററുകൾ, ലൈറ്റ് ടവറുകൾ, പ്ലാറ്റ്ഫോമുകൾ എന്നിവയ്ക്കൊപ്പം യാത്ര ചെയ്ത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുന്ന രീതിയാണ് മൊബൈൽ ടെന്റ് മിനിസ്ട്രി. മറ്റൊരു പ്രവർത്തനമാണ് ക്രൈസ്തവ ആശ്രമങ്ങൾ. ജീവജലം ഭാരതീയ പാത്രത്തിൽ നൽകുക എന്ന ദർശനത്തോടെ GMI 1993 ആരംഭിച്ചതാണ് ക്രൈസ്തവ ആശ്രമങ്ങൾ. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും 4 ക്രൈസ്തവ ആശ്രമങ്ങൾ GMI സ്ഥാപിച്ചു. മറ്റൊരു പ്രധാന പ്രവർത്തനമാണ് ഹാപ്പി ഫാമിലി മിഷൻ. നിർധന കുടുംബങ്ങളുടെ സന്ധാരണമെന്ന ഹാപ്പി ഫാമിലി മിഷൻ എന്ന നവീന പരിപാടി 2007 പരിചയപ്പെടുത്തുന്നതിലൂടെ 2000 കുടുംബങ്ങൾ സന്ധാരണം ചെയ്യപ്പെട്ടു. യാതൊരു വിധത്തിലുള്ള വരുമാന മാർഗങ്ങളില്ലാതെ ദിനം പ്രതിയുള്ള ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്ന ഗൃഹനാഥൻ മരിച്ചുപോയതോ രോഗക്കിടക്കയിൽ കിടക്കുന്നതോ ആയ നിർധന കുടുംബങ്ങളെ ഏറ്റെടുത്ത് മാസം തോറും അവർക്ക് ഭക്ഷണത്തിനാവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നതാണ് ഈ പദ്ധതി. ഇന്നും 600 കുടുംബങ്ങൾ ഹാപ്പി ഫാമിലി മിഷനിലൂടെ സന്ധാരണം ചെയ്യപ്പെടുന്നു. സഹായിക്കാൻ കഴിയുന്ന ഒരു കുടുംബം ഒരു നിർധന കുടുംബത്തെ സന്ധാരണം ചെയ്യുന്ന രീതിയാണിത്. അതുകൂടാതെ കമ്പ്യൂട്ടർ ടൈലറിംഗ് പരിശീലനങ്ങൾ നൽകി തൊഴിൽ രഹിതരായ വനിതകൾക്ക് നൽകുന്ന ശാക്തീകരണവും GMI ഒരു പ്രധാന പ്രവർത്തനമാണ്. അതുപോലെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവശാസ്ത്രപരമായ പഠനം നൽകുന്ന കേന്ദ്രമാണ് CTOs അഥവാ സീഗൻബാൾഗ് തിയോളജിക്കൽ സെമിനാരി. സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജിൻ്റെ BCS, DIPCS എന്നീ കോഴ്സുകൾ CTOsലൂടെ പഠിപ്പിക്കുന്നു. അതുപോലെ എല്ലാ ദിവസവും പ്രഭാതത്തിൽ റെവറൻഡ് ഡോക്ടർ DJ അജിത് കുമാർ നൽകുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ ഗുരുവചനം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ആയിരങ്ങൾ ശ്രവിക്കുന്നു. ക്രൈസ്തവ ആത്മീയതയുടെ അടിസ്ഥാന പാഠങ്ങളെക്കുറിച്ച് രചിച്ച അദ്ദേഹത്തിൻ്റെ അനേക പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. GMI കഴിഞ്ഞ 36 വർഷങ്ങളിലായി മാസികാ പ്രവർത്തനവും നടത്തിവരുന്നു. വിവിധ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങളും റെവറൻഡ് ഡോക്ടർ DJ അജിത് കുമാർ രചിച്ച ഗാനങ്ങളും അടങ്ങിയ CDകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. GMI പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സഭാവ്യത്യാസമില്ലാതെ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെങ്ങനെ GMI പങ്കാളികളാകാം? GMI ശുശ്രൂഷകൾക്കായി ദൈനംദിനം പ്രാർത്ഥിക്കാം. GMI ഒരു പ്രാർത്ഥനാ സംഘം രൂപീകരിക്കാം. GMI സുവിശേഷകരെ മാസം തോറും സന്ധാരണം ചെയ്യാം. GMI ഒരു സ്വയം സേവകനായി പ്രവർത്തിക്കാം. ഒരു നിർധന കുടുംബത്തെ ദത്തെടുക്കാം. വടക്കേന്ത്യയിൽ നടക്കുന്ന മൊബൈൽ ടെന്റ് മിനിസ്ട്രിയുടെ യോഗങ്ങളെ സഹായിക്കാം. ആശ്രമത്തിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഗ്രേസ് മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യ, നന്ദൻകോട്, തിരുവനന്തപുരം.